Hi friends, ellavarkkum pudhiya oru video like swagatham. Innathe nammude video oru ice cream indedana whipping cream um fresh cream onnum illa thanne veetil thanne engane kadayil ninnum kittuna adhe taste illulla nalla spongy nalla soft umayittulla ice cream enganeyanu undakkunnathu namukku nokka. പിന്നെ പലരും പറയാറുണ്ട് വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ആ ഐസ്ക്രീമിനകത്ത് ധാരാളം ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നു, അത് ഐസ്ക്രീം ശരിയാവുന്നില്ല, അത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാകുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്, കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിനകത്തു നിന്ന് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് പാലിന് മാറ്റുന്നുണ്ട്. വേണ്ട, ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുണ്ട്, അത് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൽ നിന്നും ഒരു വലിയ സ്പൂണിന് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഞാൻ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ മിൽക്ക് പൗഡറുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് പൗഡർ ഒന്ന് മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ചൂടുള്ള പാല് എടുത്തത്. കസ്റ്റാർഡ് പൗഡർ നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്ച്ച് എടുക്കാവുന്നതാണ്. പക്ഷേ മിൽക്ക് പൗഡർ നന്നായിട്ട് മെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ചൂടുള്ള പാൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ചെറിയ തരി പോലും കാണരുത്. അതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴൊക്കെ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കസ്റ്റാർഡ് പൗഡറിൻ്റെയും മിൽക്ക് പൗഡറിൻ്റെയും കൂടെ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി ചേർത്തുകൊണ്ടിരിക്കണം. തീ വളരെ കുറച്ച് മാത്രമേ ഇടാവൂ, ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം ഇത് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സൊക്കെ അടുക്കി പിടിക്കും. അതുപോലെ തന്നെ പാൽപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലേ. പിന്നെ പലരും പറയാറുണ്ട് നമ്മൾ വീട്ടിലെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴേ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാകുന്നു, അതെന്തുകൊണ്ടാണെന്ന്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കാൻ എടുക്കുന്ന മിൽക്ക് എന്ന് പറയുന്നത് ഫാറ്റി മിൽക്ക് ആയിരിക്കണം. അതായത് ഫുൾ ക്രീം മിൽക്ക് തന്നെ നമ്മൾ എടുക്കണം. നോർമൽ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ നമുക്ക് അതിനകത്ത് ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഞാൻ ഈ ചേർത്തതുപോലെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമ്മുടെ ഐസ്ക്രീമിന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ മിൽക്ക് പൗഡറോട് ചേർത്ത് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ക്രീമി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കിത് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. കണ്ട് ഈ ഒരു രീതിയിലൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്കൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇത് ബീറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കട്ടകളൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഞാൻ, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണിത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊരു 3 മണിക്കൂറൊന്ന് വെക്കണം, ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ഒരു 3 മണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് 3 മണിക്കൂറിന് ശേഷം നമുക്കിത് ഒന്നുകൂടി എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ട്രേയിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അന്നേരം എല്ലാം ഒരേ രീതിയിൽ തന്നെ കിട്ടും. ഞാനിത് 2 ട്രേയിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രീസറിൽ എടുത്ത് വെക്കാം ഒരു 3 മണിക്കൂർ കേട്ടോ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഐസ്ക്രീം ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്, ഒന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ 2 വട്ടം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് ഞാനതിലേക്ക് വാനില എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നോർമലായിട്ടുള്ള
custard powder on a certain angle, corrupt vanilla essence or alangle, elekia, puddicida, certuka, anata. Abam adin yanere, tendamona minute on the VTA the tender. Abanane, VTA the good of the tade, trail lake than a shudukiana, and the tapi the woodka, and the idebola than a adachuichin and overnight vacunundum. Upon the number ice cream, nalla deal set at a good. Now, we have to use the freezer. Now, we have to use the ice cream. We have to use the ice cream. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ആ കാണാൻ തന്നെ എന്താ രസം ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ താങ്ക് യു